യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആതിരക്കുട്ടിക്ക് എന്തോ വയ്യായികയാണെന്ന് അമ്മ പറഞ്ഞു. എന്തോ പറ്റി? ഒന്നുമില്ല. എന്നോട് പറയാൻ പാടില്ലാത്തണേ വേണ്ട. എന്നാലും ഞാനറിഞ്ഞാൻ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആതിരക്കുട്ടി തോന്നുന്നുണ്ടെങ്കിൽ പറയാം. പറയ്, ആതിരക്കുട്ടിക്ക് എന്താ പറ്റിയത്? സുനീഷേട്ടനോട് പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞു ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച. പറയാതിരിക്കുന്നതാ എനിക്ക് ബുദ്ധിമുട്ട്. ആതിരക്കുട്ടിയുടെ പ്രയാസം എന്റെയും കൂടി പ്രയാസമല്ലേ. അത് എന്ത് തന്നെയാലും പറഞ്ഞോ. പങ്കുവെച്ച പകുതി ഭാരം കുറയില്ലേ? എനിക്ക് കുറച്ച് പണം അത്യാവശ്യമായിട്ട് വേണം. ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസം അടുത്ത 10-ാം തീയതിയാ. എത്ര രൂപ വേണ്ടി വരും? ഒരു 20,000 രൂപ. ഇത്രയുള്ള കാര്യം? ഇതിനാണ് ആതിരക്കുട്ടി വിഷമിച്ചിരുന്നത്. സുനീഷേട്ടാ. എന്താ ആതിരക്കുട്ടി? അല്ല, ഇത്രയും പണം എന്റെ അക്കൗണ്ടിലില്ല. അക്കൗണ്ടിലുള്ള ആരെങ്കിലും പരിചയം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എങ്ങോട്ടാ ഈ പാതിരാത്രിക്ക്? അവളെന്ത് പറഞ്ഞടാ മോനെ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? അമ്മ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇത് അമ്മയെ കൊണ്ട് കൂട്ടിയ കൂടുമില്ല. അവക്ക് ഫീസ് അടയ്ക്കാനുള്ള തീയതിയാ ഇന്ന്. അതിന് ഈ നേരത്ത് നീ ഇതെവിടെ പോവാ? മോനെ സുനീഷേ, പറഞ്ഞിട്ട് പോടാ. കലിയുഗ വരദ, അയ്യപ്പ പൊറുക്കണേ, വേറെ ഒരു മാർഗമില്ലാത്തോണ്ട. മകരവിളക്ക് തൊഴാൻ സുനീഷ് വരുമ്പോ നിന്റെ നടയിൽ സമർപ്പിക്കാൻ അവന്റെ കയ്യിൽ കൊടുത്തു വിടാനിരുന്ന എന്റെ ഒരു വർഷത്തെ നീക്കിയിരിപ്പ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? ഒരു കൊച്ചിന്റെ പഠിപ്പിന് വേണ്ടിയിട്ടല്ലേ? എല്ലാം അറിയുന്ന നീ എന്നോട് പൊറുക്കില്ലേ അയ്യപ്പ? എന്റെ ഹരിഹര സുധനെ കമലാക്ഷിയമ്മ കാണിക്കുന്നത് അവിവേകാണെങ്കില് നീ ഒന്ന് കണ്ണടച്ചേക്കണേ. എന്റെ കൊച്ചു പഠിച്ച് കളക്ടറായി ഒരു കര പറ്റിയ ഈ കുടുക്കയിലുള്ളതിന്റെ 10 ഇരട്ടിയും കൊണ്ട് 18-ാം പടി കേറി
ഈ കമലാക്ഷി അമ്മ വരും, സമസ്ത അപരാധങ്ങളും വിളിച്ചു ചൊല്ലി പറഞ്ഞ് ഈ തെറ്റിന് അന്ന് ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചോളാം. നിന്റെ മൗന സമ്മതാണെന്ന് കരുതി കമലാക്ഷി ഇത് കൊണ്ടുപോവാ. ശബരിമലയ്ക്ക് കൊടുത്തയക്കാൻ വെച്ചിരുന്ന നേർച്ചക്കാശാ ഇതെന്തിനാ ഇപ്പൊ എടുത്ത്? മോൾക്ക് ഫീസ് അടയ്ക്കാൻ തരയോന്നറിയില്ല. എന്നാലും അത്രയെങ്കിലും ആവുമല്ലോ. പൊട്ടിച്ചു നോക്കിക്കോ. നേർച്ച പണമല്ലേ അമ്മേ, എനിക്ക് വേണ്ട, അത് ശരിയാവില്ല. ദൈവകോപം ഭയന്നിട്ടാണോ മോളെ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മനുഷ്യന്റെ വെറും തോന്നലുകളല്ലേ. മനുഷ്യന് നന്മ വരുന്ന കാര്യങ്ങൾക്ക് ദൈവം ഒരിക്കലും എതിര് നിൽക്കില്ല, പ്രത്യേകിച്ചും അയ്യപ്പസ്വാമി. മനുഷ്യനായി ജനിച്ച് മനുഷ്യന്റെ സർവ വിചാര വികാരങ്ങളും അറിഞ്ഞിട്ടല്ലേ അദ്ദേഹം മാമല കയറി ദൈവമായി കുടിയിരിക്കുന്നത്. സത്യമായ ദൈവാ മോളെ അയ്യപ്പൻ. വിളിച്ച വിളിപ്പുറത്താ എരുമേലിയിലെ പുത്തൻ വീട്ടിലെ അമ്മയുടെ കഥ മോള് കേട്ടിട്ടില്ലേ? പണ്ട് മഹിഷി നിഗ്രഹത്തിന് പോയ വഴി ആ അമ്മയുടെ പഴഞ്ചൻ ഓലപ്പുരയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഭഗവാൻ ഒരു നേരത്തെ ഭക്ഷണവും കിടക്കാനിടവും ചോദിച്ചു. ഇതൊരു പഴയ വീടല്ലേ മോനെയെന്ന് ആ അമ്മ ആളറിയാതെ ഭഗവാനോട് പറഞ്ഞു. ആര് പറഞ്ഞു? ഇതൊരു പുതിയ വീടാണെന്ന് ഭഗവാനും പറഞ്ഞു. അന്ന് രാത്രിയില് മഹിഷിയെ കൊന്ന് ആ വീടിന്റെ മുറ്റത്തെ കുളത്തില് കഴുകിയെടുത്ത രക്തക്കറ പുരണ്ട വാള് അത് അമ്മയെ ഏൽപ്പിച്ച് അയ്യപ്പസ്വാമി തിരികെ നടക്കുമ്പോ അവിടെ ഒരു മഹാത്ഭുതം സംഭവിച്ചു. ആ പഴയ വീടിന്റെ സ്ഥാനത്ത് ഒരു പുതിയ വീടുയർന്നു. അതാ മോളെ പുത്തൻ വീട്. പുത്തൻ വീട്ടിലെ അമ്മ അങ്ങനെ പുത്തൻ വീട്ടിൽ അമ്മയായി. എരുമയെ കൊന്ന സ്ഥലം എരുമക്കൊല്ലി എന്ന എരുമേലിയായി മാറി. അയ്യപ്പസ്വാമി മഹിഷിയെ കൊന്ന വാള് ഇന്നും പുത്തൻ വീട്ടിലെ പൂജാമുറിയില് കെടാവിളക്കിന്റെ മുന്നിലുണ്ട്. ഇനി പറ മോളെ, ആശ്രിത വത്സനായ അയ്യപ്പൻ ഈ ഒരു കൊച്ചു കുടുക്കെടുത്തതിന്റെ പേരില് കമലാക്ഷിയോട് കലഹിക്കോ? എന്റെ കുട്ടിയുടെ പഠിപ്പ് മുടക്കോ? ഫീസ് അടയ്ക്കാൻ ഈ പണം എടുത്ത അയ്യപ്പസ്വാമി മോളെ അനുഗ്രഹിക്കേയുള്ളൂ. അമ്മ ഏതായാലും ഈ കുടുക്ക പൊട്ടിക്കാൻ പോവാ. സ്വാമിയെ ശരണമയ്യപ്പ, എന്നോട് പൊറുക്കണേ. സ്വാമിയെ ശരണമയ്യപ്പ. ശരണമയ്യപ്പ.